ഞാനിപ്പോൾ നിൽക്കുന്നത് അയോധ്യയുടെ രാമജന്മ ഭൂമിക്ക് സമീപം ഏതാണ്ട് 1/2 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഒരു തെരുവിലാണ് ഈ തെരുവിന്റെ പേര് ഷഹീദ് മാർഗ് എന്നാണ് അതായത് രക്തസാക്ഷികളുടെ തെരുവ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടെ നിന്നാണ് ഇന്ന് രാജ്യത്ത് കാണുന്ന കാവിപ്പടയുടെ കരുത്ത് ഉയർന്നു വന്നത് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്താണ് ഈ തെരുവിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ 1990കളിൽ കർസേവയ്ക്കായി നമ്മുടെ നാട്ടിൽ നിന്നും മറ്റും പോയ ഈ കർസേവകർക്ക് അറിയാൻ കഴിയുമായിരിക്കും ഈ തെരുവിന്റെ പ്രത്യേകത എന്തെന്ന് ഈ തെരുവ് അറിയണം എങ്കിൽ മാത്രമേ ഉത്തർപ്രദേശിന്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ ചരിത്രം മാറ്റിമറിച്ച ഈ തെരുവിന്റെ കഥ അറിയണം ഓരോ ഹിന്ദുവും അറിയേണ്ടതാണ് ഇവിടെയാണ് 1990 ഒക്ടോബറിൽ രാമജന്മഭൂമി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അനവധി കർഷകർ എത്തിയത് അതിൽ ഈ അയോധ്യയിലേക്ക് പോകാൻ അനവധി ഇതുപോലെയുള്ള ഇടുങ്ങിയ തെരുവുകളുണ്ട് ഈ തെരുവുകളിലൂടെ കടന്നു വന്ന കർഷകർക്ക് നേരെ മുലായം സിംഗ് സർക്കാർ മുലായം സിംഗ് യാദവ് ആയിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സർക്കാർ വെടിയുതിർത്തു ആ വെടിവെപ്പിൽ കൊത്താലി സഹോദരന്മാരെന്ന് ഹിന്ദു സംഘടനകളുടെ അഭിമാന പുരസരം വിളിക്കുന്ന വീര ബലിദാനികളായ രണ്ട് സഹോദരന്മാർ വെടിയേറ്റ് വീണത് ഇവിടെയാണ് ഈ തെരുവിലാണ് ഈ തെരുവിന് അല്പമകലെയുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റ് കാണാം ആ പോസ്റ്റിന് സമീപമാണ് അവിടെയാണ് ആദ്യമായി ഈ രാമജന്മഭൂമിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച രണ്ട് സഹോദരന്മാർക്ക് വെടിയേറ്റത് ഈ തെരുവുകളിലൂടെ ആയിരുന്നു കർഷകർ രാമജന്മഭൂമി ആ പുണ്യഭൂമി വൃത്തിയാക്കാനുള്ള ആദ്യ കർഷക സംഘവുമായി നീങ്ങിയത് അവിടേക്കാണ് മുലായം സിംഗിൻ്റെ പോലീസ് വെടിവെച്ചതും ആ രണ്ട് സഹോദരങ്ങൾ കൊല്ലപ്പെട്ടതും പക്ഷേ അവരെ ഇന്ന് ദൈവതുല്യമായി കണ്ട് ആരാധിക്കുന്ന ഒരു കാഴ്ചയും അല്പം അകലെ നമുക്ക് കാണാൻ കഴിയും അവിടെ താൽക്കാലികമായി ഒരുക്കിയ ഒരു മ്യൂസിയമുണ്ട് ആ മ്യൂസിയത്തിൽ ശിവാജി വീര ശിവജി മഹാരാജാവിനോടൊപ്പം തന്നെയാണ് ഈ കൊത്താരി സഹോദരന്മാരുടെ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതിന് തൊട്ടടുത്ത് തന്നെ ശ്രീരാമ ഭഗവാന്റെ ചിത്രവും പ്രദർശിപ്പിച്ചിരിക്കുന്നു അതായത് ആ ദൈവതുല്യമായി ഇല്ലെങ്കിൽ ആ വീരപുരുഷന്മാർക്കൊപ്പം തന്നെയാണ് കൊത്താരി സഹോദരന്മാരെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമുക്ക് കാണാം അവിടെ ആയിരക്കണക്കിന് പേരാണ് ദിവസവും സന്ദർശനത്തിനെത്തുന്നത് അവർ വെറുതെ സന്ദർശനം നടത്തി പോവുകയല്ല ചെയ്യുന്നത് ഈ ചിത്രത്തിന് മുൻപിൽ നിന്ന് തങ്ങൾ ഈ ക്ഷേത്രം പണി പൂർത്തിയാക്കുമെന്ന് ഉറക്കമുദ്ര വിളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും ഏതായാലും ഇന്ത്യയിൽ ഹിന്ദുത്വത്തിന് ആവേശം പകർന്ന ഒരു തെരുവാണിത് ഇവിടെ നിന്ന് ഉയർന്നു വന്ന ആവേശമാണ് ഇന്ന് ഇന്ത്യയാകെ പടർന്നു പിടിക്കുന്ന കാവിക്കടലായി മാറിയത് ഏതായാലും ആ സംഭവം നമ്മളോട് വിവരിക്കാനായി ഇവിടുത്തെ ഉത്തർപ്രദേശിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകനും നമ്മളുടെ അടുത്ത സുഹൃത്തും നമ്മളോടൊപ്പം ചേരുന്നു അദ്ദേഹം അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് സംസാരിക്കും സന്ദീപ് ശ്രീവാസ്തു अयोध्या में वेब दुनिया का मैं ब्यूरो हूं और अब आप जान बताइए क्या आप जानना चाहते हैं कोतारी का वो इंसिडेंट क्या है वो भी अच्छा ये वही मार्ग है जो राम जन्मभूमि आंदोलन में प्रमुख मार्ग कहा जाता है 2 नवंबर 1990 को यहां पे इसी मार्ग पर काफ़ी भारी मात्रा में कार सेवक शहीद हुए थे राम जन्मभूमि आंदोलन के तहत उस समय उत्तर प्रदेश में गवर्नमेंट मुलायम सिंह की गवर्नमेंट थी और उन्होंने कहा था कि अयोध्या में परिंदा भी पर नहीं मार सकता तो राम के नाम पर यहाँ पे हजारों लाखों भक्त आ गए थे और उन्होंने दिखाया था परिंदा नहीं हम इतने लाखों में आ सकते हैं और उसी में कोठारी बंधु दो भाई थे अपने माँ बाप के वो भी आए हुए थे और उन्होंने ही सबसे पहले राम जन्मभूमि के गुम्बद पर रामलला का भगवा ध्वज फहराया था और उसी समय फिर यहाँ पे जो फोर्स तैनात थी उसने गोली फायरिंग कर दी और उसमें काफ़ी कारसेवक मारे गए शहीद हुए राम के नाम पर जिसमें ये दोनों कोठारी बंधु भी ये जो रास्ता आप जा रहा है देख रहे हैं और आगे ही थोड़ी दूर पर एक पोल है खंबा है उसी जगह पर ये दोनों कोठारी ब्रदर्स भी शहीद हुए राम के नाम पर അതായത് അദ്ദേഹം പറഞ്ഞത് ഈ കൊത്താരി സഹോദരന്മാർ എൻ്റെ പിന്നിലൊരു ഇലക്ട്രിക് പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ പോസ്റ്റിന് സമീപമാണ് അവർ വെടിയേറ്റ് മരിച്ചത് അതിനുശേഷം ഇവിടെ കൊടുകിയെത്തത് ആയിരങ്ങളും പതിനായിരങ്ങളും അല്ല ലക്ഷക്കണക്കിന് കർഷകരായിരുന്നു ഒടുവിൽ ഇപ്പോൾ നാം കാണുന്നത് പോലെയുള്ള ശ്രീരാമ ജന്മഭൂമിയിൽ ഉയർന്നു വരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ നിലയിലേക്ക് അത് മാറി ഒരുപക്ഷേ ഹിന്ദുവിൻ്റെ സ്വാഭിമാനം വീണ്ടെടുത്ത ഇല്ലെങ്കിൽ അതിന് ശക്തി പകർന്ന ഒരു പോരാട്ടം നടന്ന തെരുവാണിത് അതുകൊണ്ട് തന്നെ ഈ തെരുവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ട്രസ്റ്റ് അതിനായി മ്യൂസിയം പണിതിരിക്കുന്നത് ഒരു വലിയ രീതിയിലേക്ക് മുൻപോട്ട് പോകുന്നത് ഏതായാലും നമ്മൾക്ക് വേണ്ടി അക്കാലഘട്ടത്തിൽ ഇവിടെ മാധ്യമപ്രവർത്തനം നടത്തിയിരുന്നതും ഒപ്പം തന്നെ ന്യൂസ് ഇന്ത്യയ്ക്ക് വേണ്ടി ഉത്തർപ്രദേശിൽ നിന്ന് പല വാർത്തകൾ നൽകി സഹായിക്കുകയും ചെയ്യുന്ന ശ്രീവാസ്തവ ജിയാണ് ഇപ്പോൾ നമ്മളോട് അദ്ദേഹമാണ് ഇപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചത് ഏതായാലും ഈ ഒരു തെരുവ് ഓരോ ഹിന്ദുവും കാണാതെ പോകരുത് ഹിന്ദു സംഘടനകൾക്ക് ആവേശമുണർത്തിയ ഈ തെരുവാണ് ഇന്ന് ന്യൂസ് ഇന്ത്യ മലയാളം പ്രേക്ഷകർക്കായി സമർപ്പിച്ചത് ആദർശ് തുളസീധരനോടൊപ്പം ബിജു തറൈ ന്യൂസ് ഇന്ത്യ മലയാളം